നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റേജ് സെറ്റ് ചെയ്യണോ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നറേറ്റീവ് സെറ്റ് ചെയ്യണോ? ഇപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, SDPIയുടെയും മറ്റൊക്കെ പിന്തുണ പരസ്യമായിരുന്നു, അതവിടെ കഴിയേണ്ടതാണ്. അത് മുഖ്യ വിഷയമായി ഉന്നയിക്കുക വഴി UDF ഒരു ന്യൂനപക്ഷ പക്ഷപാതിത്വ സംവിധാനമാണ് എന്ന ഒരു സന്ദേശം കേരളം മുഴുവൻ കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നുന്നു. ഇല്ല, അത് അങ്ങയുടെ തെറ്റായ വായനയാണ്. ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ പറയാതിരുന്നൊരു കാര്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ റിസൾട്ടിന് മുൻപ് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പിന്തുണ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയോ UDFന്റെ സ്ഥാനാർത്ഥി നേരത്തെ സൂചിപ്പിക്കപ്പെട്ട അതേ വെൽഫെയർ പാർട്ടി ഓഫീസിനകത്ത് പോയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് മുൻപായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടുന്നത് കോൺഗ്രസും UDFഉം തന്നെയാണ്, ഞങ്ങളല്ല. സ്വാഭാവികമായും ഞങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, RSSനോട് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയവുമായി ബന്ധപ്പെട്ട് അതിന് വലിയ പ്രയാസമുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് കോൺഗ്രസ് ഇപ്പോൾ അത് കോൺഗ്രസ് പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ ലൈനിൻ്റെ പ്രശ്നമാണോ എന്നോ അല്ല ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസിനെ നിലവിൽ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സംഘപരിവാർ ഫ്രാക്ഷൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ, അതിൽ അമർഷമുള്ള കോൺഗ്രസ്സുകാരുണ്ട്, സെക്യുലറായിട്ടുള്ള കോൺഗ്രസ്സുകാരുണ്ട്. ഇതിനകത്ത് ഈ ചില ആളുകൾ ഇങ്ങനെയാണെന്നുള്ളതേ ഉള്ളൂ. ആ പക്ഷെ ആ ചില ആളുകളാണ് കോൺഗ്രസ് ഏത് നിലയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾ RSSമായി സന്ധി ചെയ്യുന്നതിനകത്ത് തർക്കമില്ല, സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല എന്ന ലൈനിലേക്ക് എത്തുന്നു. സമാനമായ നിലയിൽ SDPIയുമായി ജമാഅത്ത് ഇസ്ലാമിയുമായി രാഷ്ട്രീയപരമായി കൈകൊടുക്കുന്നതിനകത്ത് തർക്കമില്ല എന്നവർ തീരുമാനത്തിലേക്ക് എത്തുകയും ആ കൈകൊടുക്കലിന് വേണ്ടി മുസ്ലിം ലീഗിനെ ചുമതലപ്പെടുത്തുകയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ നിങ്ങൾ ആരെങ്കിലുമായിട്ട് കൈകൊടുക്കുന്നതിനകത്തുമല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം SDPI ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഈ സമൂഹത്തിനകത്ത് അകറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഈ നാടിനകത്ത് മതരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന ആശയപദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്, വർഗീയവാദികളാണ്. ആ വർഗീയവാദികളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ആളുകളാണ് എന്ന നിലയിൽ അവതരിപ്പിച്ച് അവരെ വെള്ളപൂശാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം, അത് ഈ നാടിന് ഭൂഷണമല്ല, അത് മതേതര സമൂഹത്തിനാകെ ഭൂഷണമല്ല. RSSനെ വെള്ളപൂശുന്നത് പോലെ തന്നെ, RSSനെ എന്താ പൊതുസമൂഹത്തിന് മുൻപിൽ നന്നായി അവതരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞ SDPIയെയും ജമാഅത്ത് ഇസ്ലാമിയെയും പൊതുസമൂഹത്തിന് മുൻപിൽ ഇവരെ കൂടെ നിർത്താൻ പറ്റുന്ന ആളുകളാണ് എന്ന നിലയിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്. ആ പ്ലേസ് ചെയ്യുന്നത് ഈ നാടിൻ്റെ മതേതര ഫാബ്രിക്കിന് അപകടമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഇവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയും. അത് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡാണ്, അത് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ഞങ്ങൾ പറയുന്നതിനകത്ത് ശരിയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച ബോധ്യം. ആ ബോധ്യത്തിനകത്ത് നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. ഇനി നേരത്തെ ഇദ്ദേഹം ചില നിയമസഭാ സീറ്റുകളിലെ വോട്ടുതിരയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചല്ലോ, വളരെ ഗൗരവകരമായിട്ടുള്ള രണ്ട് വോട്ടുതിരെ ഞാൻ പറഞ്ഞു തരാം. സമീപകാലത്ത് ഈ കേരളത്തിൽ BJP ജയിച്ച രണ്ട് സീറ്റ്, ആ രണ്ട് സീറ്റിലെ മാത്രം വോട്ടുതിരെ പരിശോധിച്ചാൽ മതി. തൃശ്ശൂര് 86,000 വോട്ട് കോൺഗ്രസ് കൊണ്ടുപോയി കൊടുത്തു BJP ജയിപ്പിച്ചു, ജയിച്ചോ പാർലമെന്റിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് സിറ്റിംഗ് സീറ്റിൽ 3rd സ്ഥാനത്തേക്ക് സ്വയം മാറി നിന്ന് കൊടുത്തു കോൺഗ്രസ്. നിയമത്തിൽ 2016 രണ്ട് തെരഞ്ഞെടുപ്പിലായിട്ട് 40,000 വരുന്ന കോൺഗ്രസിന്റെ വോട്ടാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു പോയത്. നേരെ കൊണ്ടുപോയി BJP കൊടുത്ത് 2016 പറഞ്ഞു നിങ്ങൾ ചെല്ല് നിയമസഭയിലേക്ക് പോയിക്കോ. ഇങ്ങനെ BJP ജയിപ്പിക്കുക, ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റിലോ ഒരു പാർലമെന്റ് സീറ്റിലോ ജയിക്കുന്നതിനുള്ള അവസ്ഥ കേരളത്തിനകത്ത് BJP RSSനോ ഇല്ല. അങ്ങനെ ജയിപ്പിക്കില്ല മതേതര കേരളം. പക്ഷേ കോൺഗ്രസ് വിചാരിച്ചാൽ, കോൺഗ്രസ് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ മാത്രം കേരളത്തിനകത്ത് അക്കൗണ്ട് തുറക്കുന്നവരാണ് BJP. നമ്മുടെ മുന്നിലുള്ള അനുഭവം കണക്ക്. ആ നിലയിൽ രണ്ട് തവണ കോൺഗ്രസിനെ കുറിച്ചുള്ള ആരോപണം, കോൺഗ്രസിന്റെ CPMനെ കുറിച്ചുള്ള ആരോപണം നേരത്തെ ശ്രീ നിയാസും പറഞ്ഞു.